ഇസബലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം എത്രയോ എത്രയോ പ്രാധാന്യമുള്ളത്. എന്നാൽ ഈ ദൈവവചനത്തിന് വേണ്ടി നമുക്ക് വില കൊടുക്കുവാൻ സാധിക്കാറുണ്ട്. ദൈവം സ്വർഗം വിട്ടിറങ്ങി എന്ന് പറയുവാൻ, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം ദൈവവചനത്തിന് വില കൊടുക്കുന്ന, അതിനുവേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബലഹീനതകൾ, പരിമിതികൾ, നമ്മുടെ ഉള്ളിലുള്ള ശോചനീയ അവസ്ഥകളെല്ലാം തിരിച്ചറിയുന്ന അനേക സന്ദർഭങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ആ സന്ദർഭങ്ങളിലൊക്കെയും എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം എന്നിൽ മാംസം ധരിക്കുവാൻ, വില കൊടുക്കുവാൻ, ത്യാഗമേറ്റെടുക്കുവാൻ, എന്നെ തന്നെ ആഴത്തിൽ സമർപ്പിച്ച് ആ വേദന ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. 119 സങ്കീർത്തനം 47 തിരുവചനം, അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. നമുക്കിങ്ങനെ പറയാൻ സാധിക്കുമോ, ദൈവത്തിന്റെ വചനത്തെ ഞാൻ അത്യധികമായിട്ട് സ്നേഹിക്കുന്നു, അവയാണ് എന്റെ ആനന്ദം, അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. 48 വചനം, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കുന്നു. ദൈവജനത്തെ ആദരിക്കുക, ദൈവജനത്തെ സ്നേഹിക്കുക, ദൈവജനം ധ്യാനിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ നൊയിമ്പുകാലം നമുക്ക് ഏറെ അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി മാറും. വീണ്ടും 56 തിരുവചനം പറയുകയാണ്, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനം ഞാൻ അനുസരിച്ചു. അങ്ങനെ ദൈവവചനത്തെ അനുസരിച്ച് അത് അനുഗ്രഹമായി പരിഗണിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു വലിയ സൌഭാഗ്യത്തെക്കുറിച്ചാണ് 119 സങ്കീർത്തനം 50 തിരുവചനം. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എന്റെ ആശ്വാസം. നമ്മുടെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ നമ്മളെ യഥാർത്ഥത്തിൽ ആശ്വസിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായ സൗഖ്യം, യഥാർത്ഥമായ കൃപകൾ നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തെ സ്നേഹിക്കാൻ, ഈ ദൈവവചനത്തെ ആദരിക്കുവാൻ, ഈ ദൈവവചനം അനുസരിക്കുവാൻ, അവ ധ്യാനിക്കുവാൻ എത്രയോ എത്രയോ ശുഷ്കാന്തി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. കുറവുകളുണ്ടെങ്കിലും വീഴ്ചകളുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഈ കൃപയുടെ ആഴത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. 119 സങ്കീർത്തനം 57 തിരുവചനം, കർത്താവാണ് എന്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ നൊയിമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇപ്രകാരം ഒരു നല്ല തീരുമാനമെടുത്താലോ? പല മേഖലകളിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന മേഖലകളായിരിക്കാം, ഒരുപക്ഷെ മദ്യം വേണ്ട എന്ന് വയ്ക്കുന്ന മേഖലകളിലായിരിക്കാം. നൊയിമ്പിന്റെ സമയത്ത് മാത്രമല്ല, നൊയിമ്പിന് ശേഷവും മദ്യപാനം എന്റെ ജീവിതത്തിൽ ഇനി വേണ്ട, അല്ലെങ്കിൽ ജടികമായ അവസ്ഥകൾ എനിക്ക് വേണ്ട. അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ. കാരണം എന്താണ്? എന്റെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കർത്താവ് നമ്മളോട് അരുളി ചെയ്ത, നമ്മളോട് അനുസരിക്കുവാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പാലിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ എന്നും ക്രിസ്മസിന്റെ അനുഭവം ഉണ്ടാകും. അങ്ങനെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിരന്തരം ജനിക്കുന്ന യഥാർത്ഥമായ വിശ്വാസ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അഞ്ചപ്പ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും നമ്മുടെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ. ദൈവജനത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അനുസരിക്കാൻ ഒക്കെയുള്ള വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.